നമസ്കാരം. ഗ്രാമി ഉച്ച വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് റിട്ടയേർഡ് അധ്യാപിക വസന്തയെ കൊലപ്പെടുത്തിയ പ്രതി പോലീസ് പിടിയിൽ. വാടാനപ്പള്ളി ഗണേശമംഗലം മൂത്താമ്പറമ്പിൽ മണി എന്ന ജയരാജനെയാണ് കൊടുങ്ങല്ലൂർ DYSP സലീഷ് എൻ ശങ്കറും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ നിന്നും വസന്തയുടെ ആഭരണം കണ്ടെടുത്തു. പിടിവലിക്കിടെ തലക്കേറ്റ മുറിവാണ് മരണകാരണം. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് വസന്തയുടെ മൃതദേഹം വീടിന് പിറകുവശത്തെ വരാന്തയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം വീടിന്റെ മതിൽ ചാടിപ്പോയ ആളെക്കുറിച്ച് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വീട്ടിൽ നിന്നും അധ്യാപികയുടെ മോഷ്ടിച്ച മാല കണ്ടെത്തി. അധ്യാപിക തനിച്ചാണ് താമസിക്കുന്നതെന്ന് പ്രതി മനസ്സിലാക്കിയിരുന്നു. ഇടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയത്തോടനുബന്ധിച്ച് നടന്ന ശ്രീമുരുക ശാഖയുടെ കാര്യപരിപാടികളിൽ വെച്ച് ശാഖയിലെ പാഠ്യപാഠ്യേതര തലത്തിൽ മികവ് തെളിയിച്ച കുട്ടികളെ ഡോക്ടർ ജ്യോതി VS ആദരിച്ചു. തോറ്റുകൊണ്ട് വിജയിച്ചവരാണ് ചരിത്രത്തിൽ ഉന്നത സ്ഥാനം നേടിയിട്ടുള്ള എല്ലാവരും. എൻ്റെ പ്രസംഗം എൻ്റെയും വാക്കുകൾ ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണെന്ന് പ്രത്യേകം പറയുന്നത്. 2005 നോബൽ സമ്മാനം നേടിയ രണ്ട് ഓസ്ട്രേലിയൻ ഡോക്ടർമാരുടെ കഥയാണ് 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്. ശാഖ പ്രസിഡന്റ് ജെയിൻ കുറുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആദിത്യ എൻ ശിവൻ, നിലൂഫർ ഹിരലാൽ, ധനിഷ്ട ജിംജി, ഉത്തര NS, ചന്ദന EC എന്നീ കുട്ടികൾ ആദരവേറ്റുവാങ്ങി. ക്ഷേത്രം മേൽശാന്തി സന്ദീപ്, ശാഖാ സെക്രട്ടറി സുരേഷ് പുല്ലാട്ട്, ട്രഷറർ അനിൽകുമാർ തച്ചപ്പുള്ളി, സമാജം സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സമാജം ജോയിന്റ് സെക്രട്ടറി രഞ്ജൻ എരുമത്തുരുത്തി, കോർഡിനേറ്റർ ശിഭു നീടിയിരുപ്പിൽ, യുവജന സംഘം കോർഡിനേറ്റർ ശബരിനാഥ് വാഴപ്പുള്ളി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം ഗാനമേള അരങ്ങേറി. നാട്ടിക ഈയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ആറാട്ടോടുകൂടി സമാപനമായി. രാവിലെ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ടുബലി, തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, ആറാട്ട് കഞ്ഞി വിതരണം, പഞ്ചവാദ്യം, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിയിറക്കൽ, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, വൈകീട്ട് ദീപാരാധന, അത്താഴപൂജ, വലിയ ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി മുഖ്യകാർമ്മികനായി. ക്ഷേത്രം മേൽശാന്തി NS ജോഷി സഹകാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ EK സുരേഷ്, സുരേഷ് ഇയാനി, EN T സ്നിധീഷ്, IR രാജു, EN പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. Thank you.
തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വിഷ്ണുമായി സ്വാമിക്ക് രൂപകളം നടന്നു. രാവിലെ ഗണപതി ഹോമം, പ്രഭാത പൂജ, ഉച്ചപൂജ, വിശേഷാൽ പൂജകൾ. ഉച്ചയ്ക്ക് പ്രസാദവൂട്ടിന് ശേഷം വീരഭദ്രസ്വാമിക്ക് രൂപകളം. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, അത്താഴപൂജ, വിഷ്ണുമായി സ്വാമിക്ക് രൂപകളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് പി എസ് ഗണേശൻ, സെക്രട്ടറി കിഷോർ, ട്രഷറർ പി എസ് കണ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കളരി സർവതോഭദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക കൂട്ടായ്മകളിലൂടെ ജനങ്ങളുടെ ഭക്ഷ്യപോഷകാഹാര സുരക്ഷയും ജീവിത നിലവാരവും ഉയർത്തുക എന്ന സന്ദേശം വഹിച്ച് പെരിങ്ങോട്ടുകര മുതൽ ധനുഷ്കോടി വരെ സൈക്കിൾ റൈഡ് ചെയ്ത് 1400 കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ചെത്തിയ സർവതോഭദ്രം ഓർഗാനിക്സിന്റെ കൊച്ചു ജൈവ കർഷകനായ എ.ഡി. അഭിനന്ദിനെ അനുമോദിച്ചു. സർവതോഭദ്രം രക്ഷാധികാരി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ.യു. രഘുരാമ പണിക്കർ സ്വർണ മെഡൽ നൽകി ആദരിച്ചു. ഇങ്ങനൊരു യാത്ര നടത്തിയിട്ടുണ്ട്, ഞാൻ മുമ്പ് ഞാൻ അറിഞ്ഞില്ല. എന്തായിരുന്നാലും 1400 കിലോമീറ്റർ സൈക്കിളിൽ സ്വയം ചവിട്ടി സ്വന്തം പൈസ 10 പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാക്കാണ്ട് പോയി വന്നിട്ടുള്ള അഭിനന്ദനം, എൻ്റെ ഹൃദയംഗമായിട്ടുള്ള ആശംസകളും അഭിനന്ദനങ്ങളും ആഗ്രഹിക്കുന്നു. അതൊരു നിസ്സാരകാര്യമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഒരു 1400 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കിൾ ചവിട്ടി എത്തേണ്ടതാണ്. സൈക്കിൾ ചവിട്ടി എത്തണം, അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്. പല നമ്മുടെ ഇത് പലർക്കും പ്രചോദനമാകുന്ന പല കാര്യങ്ങളും പല ഇടങ്ങളിലും ഇതുപോലെ പലരും സൈക്കിളിൽ കാശ്മീരിലേക്ക് യാത്ര പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പലരും ബ്ലോഗിൻ്റെ പേരിൽ പറഞ്ഞിട്ട് സൈക്കിളിൽ നടന്ന് ബ്ലോഗൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും അത്തരത്തിലുള്ള യാത്രകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സർവതോഭദ്രം കലാകേന്ദ്രം വൈസ് പ്രിൻസിപ്പൽ കലാനിലയം നാരായണൻ എംഭ്രാന്തിരി അധ്യക്ഷത വഹിച്ചു. സത്യൻ മേലയിടത്ത്, അറയ്ക്കൽ ജയകൃഷ്ണൻ, മലയാളം സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രവീൺ കാട്ടൂങ്ങൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ കാരണവർ റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ നിർവഹിച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കൽവർത്ത് അടക്കമാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കൽവർത്ത് പണിതതിന് ശേഷം റോഡ് ആരംഭിക്കാം എന്നുള്ളതായിരുന്നു. എന്തായാലും റോഡ് പണിയോടുകൂടി നമുക്ക് ആ ഒരു കൽവർത്തിൻ്റെ പണി കൂടെ നടത്തി നമുക്ക് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് വളരെ എന്താ പറയുക, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഗതാഗത സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമാണ്. പണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ പറമ്പ് കൂടെ നടക്കാറുണ്ട്, പിന്നെ നമ്മൾ കുഞ്ഞു വഴി കൂടെ നടക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കോവിഡൊക്കെ വന്നപ്പോൾ കൂടുതലായിട്ടും നമുക്ക് വാഹന സൗകര്യം ഏറ്റവും അത്യാവശ്യമാണ്. വാർഡ് മെമ്പർ ജീനാ നന്ദൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീനക മധു, പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രദീപ് കുമാർ, സുജിത് അന്തിക്കാട് വാർഡ് 1 മുൻ മെമ്പർ എ ബി ബാബു, റോഡ് കമ്മിറ്റി അംഗം രഘുനാഥൻ, രഞ്ജിത് കുമാർ, റോഡ് കമ്മിറ്റി കൺവീനർ അരവിന്ദ് ദാഷൻ എന്നിവർ സംസാരിച്ചു. വോട്ടർ പട്ടിക അട്ടിമറിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എ ഷൗക്കത്തലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊടുത്ത അപേക്ഷകൾ മുഴുവനും നിരസിച്ചുകൊണ്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് കഴിഞ്ഞ 30-ാം തീയതി ഇവിടുത്തെ സെക്രട്ടറി പ്രസിദ്ധീകരിച്ചത്. അതാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. കോൺഗ്രസിന്റെ ആളുകൾ കൊടുത്ത നീക്കം ചെയ്യുന്നതിന് പതിറ്റാണ്ടുകളായി
ഈ ഏഴ് വാർഡുകളിൽ താമസമില്ലാത്ത ആളുകളുടെ അവരെ നീക്കം ചെയ്യണമെന്ന് അപേക്ഷ കൊടുത്തതിൽ ഒരെണ്ണം പോലും അവർ നീക്കം ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ പഞ്ചായത്തിൽ നിന്ന് ഈ പറഞ്ഞ വീടുകളിലൊക്കെ പോയി അന്വേഷിക്കുന്നതിനു വേണ്ടി ഇവിടത്തെ സെക്രട്ടറി അതിനു വേണ്ടി പണം ചെലവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മറുപടി തരണം ഇവിടത്തെ ജനങ്ങൾക്ക് മറുപടി തരണം നോർത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി ഗിരി അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സംഗമത്തിൽ പി എം അമീറുദ്ദീൻ ഷാ ഗഫൂർ തളിക്കുളം സുമന ജോഷി ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ ശ്രീജ രാമചന്ദ്രൻ പി കെ ഖാദർ മുനീർ ഇടശ്ശേരി പി എസ് സുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു വടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി യു സ്കൂളിൽ സല്യൂട്ട് ദ പാരന്റും ജ്വാല പ്രകാശനവും നടന്നു വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു മനോജ് പി ബാലൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾ തയ്യാറാക്കിയ ജ്വാലാപത്രം സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ കുണ്ടുകുളം പ്രകാശനം ചെയ്തു സലൂർത്തി പാരന്റ് പുരസ്കാരം മുൻ ഹെഡ്മാസ്റ്റർ ഒ ജി ഷാജൻ വിതരണം ചെയ്തു ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് ജെസി ടീച്ചർ സുമിത ഉണ്ണി സീജ എന്നിവർ സംസാരിച്ചു ഇതോടുകൂടി ഗ്രാമീ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം